കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അടുത്ത മുഖ്യമന്ത്രിയെ വരെ കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്നായിരിക്കുമെന്നാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ബാലസാഹേബ് തോറത്ത് പറഞ്ഞത്. തനിക്ക് ഇക്കാര്യത്തിൽ 100% ഉറപ്പുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകൾക്കിടെയാണ് തോറത്തിന്റെ ഈ പ്രതികരണം. സഖ്യമെന്ന നിലയിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മഹാവികാസ് അഘാടിയിൽ നിന്നുമായിരിക്കും. അത് കോൺഗ്രസ് നേതാവായിരിക്കുമെന്നും എനിക്ക് 100% ഉറപ്പുണ്ട്. അതിനായി നമുക്ക് പ്രവർത്തിക്കാമെന്ന് കൊങ്കൺ ഡിവിഷനിലെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കായി ബയന്തറിൽ നടത്തിയ അവലോകന യോഗത്തിൽ തോറത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോട് സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. തോറത്തിന്റെ പ്രസ്താവനയിൽ സഖ്യ നേതാക്കൾ ആരും തന്നെ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. അതിനിടെ സഖ്യത്തിനുള്ളിൽ സീറ്റ് വിഭജനം കല്ലുകടിയായി തുടരുകയാണ്. മുംബൈയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള 6 സീറ്റുകളിലാണ് തർക്കം. കോൺഗ്രസും ശിവസേനയും ഈ സീറ്റുകൾക്കായി ആവശ്യമുയർത്തുന്നുണ്ട്. ബൈക്കുള, കുർള, ഗാഡ്കോപ്പർ വെസ്റ്റ്, വെർസോവ, ജോഗേശ്വരി ഈസ്റ്റ്, മാഹിം എന്നീ സീറ്റുകളെ ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത്. കുർള, വെർസോവ, ഗാഡ്കോപ്പർ വെസ്റ്റ് സീറ്റുകൾക്കായി NCPയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മുംബൈയിൽ 36 സീറ്റുകളാണുള്ളത്. ഇതിൽ 22 വരെ സീറ്റുകളാണ് ശിവസേനയുടെ ആവശ്യം. കോൺഗ്രസ് 18 സീറ്റുകൾക്കായി രംഗത്തുമുണ്ട്. NCPയുടെ ആവശ്യം 7 സീറ്റുകളാണ്. മുളുണ്ട, വിലയിപ്പാർലെ, ബോറിവാലി, ചാർക്കോപ്പ്, മലബാർ ഹിൽ എന്നീ സീറ്റുകളിലും ചർച്ച നടക്കാനുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുംബൈയിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് കണ്ണുവെക്കുന്നത്. ലോക്സഭയിലേക്ക് കോൺഗ്രസിന് 13, ശിവസേനയ്ക്ക് 9, NCPക്ക് 8 സീറ്റുകളുമായിരുന്നു ലഭിച്ചത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നിലവിൽ BJP ശിവസേന സഖ്യമാണ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് നവംബർ 2 നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഔദ്യോഗിക വസതിയിലെ ഗണേശ പൂജയോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ഘട്ടമായാണ് തിരഞ്ഞെടുപ്പെന്ന് കരുതുന്നതായും ഷിൻഡെ പറയുകയുണ്ടായി. 288 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ സാധാരണ ഒറ്റഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് പതിവ്. നവംബർ 26 പുതിയ സർക്കാർ അധികാരമേൽക്കണം. ഒട്ടേറെ ക്ഷേമ വികസന പദ്ധതികൾ നടപ്പാക്കിയിരിക്കെ വിജയ പ്രതീക്ഷയിലാണ് NDA. സീറ്റ് വിഭജനം 10 ദിവസത്തിനകം പൂർത്തിയാക്കും. വിജയ സാധ്യത മുൻനിർത്തിയായിരിക്കും NDAയിലെ സ്ഥാനാർത്ഥി നിർണയമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ഷിൻഡെ പറയുകയാണ്. അതേസമയം മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നില്ലെന്നാണ് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പറഞ്ഞത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച ശേഷം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സഖ്യകക്ഷികളായ കോൺഗ്രസിനോടും NCP പവാർ പക്ഷത്തോടും ഉദ്ധവ് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇരു പാർട്ടികളും ആവശ്യം തള്ളുകയായിരുന്നു.